ഫ്രണ്ട്സ്, നമ്മളിന്നുള്ളത് മൂന്നാറിലാണ്. പ്രകൃതി ഏറ്റവും കൂടുതൽ ആസ്വദിക്കാൻ പറ്റിയിട്ടുള്ള കേരളത്തിലെ ഒരേ ഒരു ജില്ലയാണ് ഇടുക്കി. മലകളും തേയിലത്തോട്ടങ്ങളും വെള്ളച്ചാട്ടങ്ങളും ഡാമുകളൊക്കെ ഉള്ളൊരു ജില്ലയാണ് ഇടുക്കി. നമ്മൾ പല ആൾക്കാരും ടൂറൊക്കെ പോകുമ്പോൾ പലരും റിസോർട്ടുകൾ ബുക്ക് ചെയ്യും, അതുപോലത്തെ റൂമുകൾ ബുക്ക് ചെയ്യും. ഇങ്ങനെയൊക്കെയാണ് സാധാരണ ടൂറൊക്കെ പോകുമ്പോൾ ഉണ്ടാവും. നേരെ മറിച്ച് നമ്മൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോൾ ടെൻറ്റ് സ്റ്റേ, അങ്ങനെ ആരും ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ ടെൻറ്റൊക്കെ നമ്മൾ എന്താ പറയുക, പ്ലാൻ ചെയ്ത് പോവുകയാണെങ്കിൽ ആ ഏരിയയിലുള്ള വെതർ ആ നാച്ചുറലായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ടെൻറ്റിലേക്ക് പോകുന്ന ഒരു വഴിയാണത്. സൂര്യനെല്ലി, ഈ കൊളുക്കുമലൻ്റെ കടുത്തായിട്ടുള്ള ഒരു സ്ഥലമാണ് സൂര്യനെല്ലി. സൂര്യനെല്ലിയിലാണ് നമ്മൾ ടെൻറ്റ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഞങ്ങൾ ഏകദേശം 29 ആൾക്കാരുണ്ട്. ഈ 29 ആൾക്കാർക്കുള്ള ടെൻറ്റുകൾ, ഫുഡ് അറേഞ്ച്മെൻറ്റ്, ബാത്റൂം സൗകര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇറങ്ങിപ്പോകുന്ന വഴികളൊക്കെ കുറച്ച് മോശമാണെങ്കിലും ആ ഒരു എക്സ്പീരിയൻസ് അത് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഇവിടെ വന്ന് നമ്മൾ ഇറങ്ങണം, അപ്പോഴതിൻ്റെ ഫീലൊക്കെ കിട്ടുള്ളൂ. കുറച്ച് ബുദ്ധിമുട്ടുള്ള വഴികളാണ്. ഇറങ്ങാൻ കുറച്ച് ഈസി ആണെങ്കിലും കയറിപ്പോകാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ നമ്മൾ ടെൻറ്റ് സ്റ്റേ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഗ്രൂപ്പായിട്ട് വരുന്നതാണ് നല്ലത്, അതാണ് സേഫ്. വഴീൻ്റെ രണ്ട് സൈഡിലും ഏലം കൃഷിയാണ്, ഏലക്ക ആയിട്ടുണ്ട്. ഇതൊക്കെ നേരിട്ട് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അങ്ങനെ നമ്മൾ നടന്ന് ടെൻറ്റിൻ്റെ ആ ഏരിയയിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ ബുക്ക് ചെയ്തുകൊണ്ട് ഇവരെല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പലതരത്തിലുള്ള ടെൻറ്റുകളാണ് ഇവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഒരാൾക്ക് കിടക്കാൻ പറ്റിയ ടെൻറ്റുകളുണ്ട്, രണ്ട് പേർക്കുള്ള ടെൻറ്റുകളുണ്ട്, മൂന്ന് പേർക്ക്, അതുപോലെ തന്നെ നാല് പേർക്ക്. അങ്ങനെ വ്യത്യസ്തമായുള്ള ടെൻറ്റുകളാണ് ഇവർ പ്ലാൻ ചെയ്തിട്ടുള്ളത്. നല്ല ഭംഗിയുള്ളൊരു ഏരിയ കേട്ടോ. ഈ മല ഇറങ്ങിക്കഴിഞ്ഞ് ഒരു ചെറിയൊരു പരന്ന സ്ഥലം, അവിടെയാണ് ഈ ടെൻറ്റുകൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. രാത്രിയൊക്കെയുള്ള സെറ്റപ്പുകളാണ്, ഫയറ് കാര്യങ്ങളൊക്കെ. ഇവിടെ അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് ഇവർ ഏകദേശം 3 വർഷത്തോളമായിട്ട് ഇങ്ങനെ ടെൻറ്റ് സ്റ്റേ കൊടുക്കുന്നുണ്ട്. ഫുഡ് ബാക്കി എല്ലാ കാര്യങ്ങളും ഇവർ നല്ല രീതിയിലാണ് ഇവർ മാനേജ് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ ടെൻറ്റ്. ഈ ടെൻറ്റ് ഏകദേശം 3 പേർക്ക് കിടക്കാൻ പറ്റുന്ന ടെൻറ്റാണ്. ടെൻറ്റിനുള്ളിൽ നമുക്ക് 3 പില്ലോ ഉണ്ടാവും, 3 ബ്ലാങ്കറ്റ്, നിലത്ത് നല്ല കുഷനുള്ളൊരു ഷീറ്റാണ്. ടെൻറ്റ് കയറിയിട്ട് നമ്മൾ സിപ്പ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, പുറത്തുനിന്ന് ജന്തുക്കളൊന്നും ഉള്ളിലേക്ക് കയറില്ല. അതുപോലെ തന്നെ നമുക്ക് നല്ല സേഫായിട്ട് ഉള്ളിൽ നമുക്ക് സ്റ്റേ ചെയ്യാൻ പറ്റും. രാത്രിയിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളാണ് ക്യാമ്പ് ഫയർ. രാത്രി ഏകദേശം 9-10 മണിയൊക്കെ ആകുമ്പോൾ ഇവിടെ വെതർ ഏകദേശം 10 ഡിഗ്രി 11 ഡിഗ്രിയൊക്കെ ആവും, നല്ല തണുപ്പാവും. അപ്പോൾ തണുപ്പൊക്കെ മാനേജ് ചെയ്യണമെങ്കിൽ ഇതുപോലുള്ള ഒരുക്കങ്ങളൊക്കെ വേണ്ടി വരും നമുക്ക്. ക്യാമ്പ് ഫയർ, അതിന് വേണ്ടിയിട്ടുള്ള മ്യൂസിക് അവർ സെറ്റ് ചെയ്തു. പിന്നെ ഇതാണ് നമ്മളെ ഫുഡിൻ്റെ ടെൻറ്റ്. ഇവിടെയാണ് നമ്മൾ ഫുഡ് സെർവ് ചെയ്യുന്നത്. അൽഫാം വേണമെങ്കിൽ അതൊക്കെ നമ്മൾ ബുക്ക് ചെയ്യുകയാണെങ്കിൽ അതിനുള്ള ഒരുക്കങ്ങൾ അവർ സെറ്റ് ചെയ്ത് തരും, അവരെന്നെ ഉണ്ടാക്കി തരും. ഇതാണ് ടേബിള്, മരത്തിൻ്റെ ടേബിളാണ്. പ്ലേറ്റുകൾ, മസാലകൾ, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, അതുപോലെ തന്നെ നമുക്ക് ചാർജൊക്കെ ചെയ്യണമെങ്കിൽ അതിനുള്ള സൗകര്യം ഇവിടെ ഉണ്ട്. പേയ്മെൻ്റ് ഗൂഗിൾ പേ വഴി നമുക്ക് ചെയ്തു കൊടുക്കാം. ഇതിൽ ചിക്കനാണ്, ഞങ്ങൾ അൽഫാമാണ് ബുക്ക് ചെയ്തിട്ടുള്ളത്. അത് മസാലയൊക്കെ തേച്ച് അവർ പെട്ടിയിൽ സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ താഴത്ത് നല്ലൊരു വ്യൂ ആണ്. ആനിറങ്ങൽ ഡാം അതിൻ്റെ ഒരു ഭാഗമാണ് ഇവിടെ കാണുന്നത്. സൈഡിൽ നമുക്ക് ഇങ്ങനെ ഒരു ചെറിയൊരു മലയുണ്ട്, അവിടെയൊക്കെ പോയി നമുക്ക് കാറ്റൊക്കെ കൊണ്ട് സംസാരിക്കാം, പാട്ട് പാടാം, ഡാൻസ് കളിക്കാം, മ്യൂസിക്കൊക്കെ വേണമെങ്കിൽ ഇവർ സെറ്റ് ചെയ്തു തരും.
ടെൻ്റുകളൊക്കെ ഇവർ സെറ്റ് ചെയ്തിട്ടുള്ളത് എന്താ പറയുക, നല്ല ഡിസ്റ്റൻസ് ഇട്ടിട്ട് ഉള്ള വ്യത്യസ്തമായിട്ടുള്ള ടെൻ്റുകളാണ്. എല്ലാം ഒരുപോലെ അല്ല, ഇത് ഏകദേശം 3 പേർക്ക് കിടക്കാൻ പറ്റിയുള്ള ടെൻ്റാണ്. ഈ സൈഡിൽ കാണുന്നത് ഒരാൾക്ക് മാത്രം, ഇവിടെ 3 പേർക്ക്. എല്ലാത്തിലും പില്ലോ ഉണ്ടാവും, ബ്ലാങ്കറ്റ് ഉണ്ടാവും, എല്ലാം നല്ല രീതിയിലാണ് ഇവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിലൊക്കെ ആൾ കയറിയിട്ടുണ്ടോ? ഇത് കുറച്ച് വലിയ ടെൻ്റാണ്, 4 പേർക്ക് കിടക്കാൻ പറ്റും. ടെൻ്റ് സ്റ്റേ ആസ്വദിക്കുക ഏറ്റവും നല്ല സമയം രാത്രിയാണ്. പല നിറത്തിലുള്ള ലൈറ്റുകൾ, ഫയറ്, നാച്ചുറൽ വെതർ, ഒരു പ്രത്യേക രസമാണ്. ചൂടൊക്കെ കൊണ്ട് നമ്മൾ തണുപ്പൊക്കെ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് സംസാരവും കളിയും പാട്ടും, ഗ്രൂപ്പായിട്ടൊക്കെ പോവുകയാണെങ്കിൽ ഇതുപോലുള്ള പ്രോഗ്രാമുകൾ നല്ലൊരു എക്സ്പീരിയൻസ് ആവും.